നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവനെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുന്നു കേസിൽ ഇന്ന് കാവ്യയെ ചോദ്യം ചെയ്യുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചിരുന്നെങ്കിലും വീട്ടിൽ വെച്ച് വേണം മൊഴിയെടുക്കുന്നത് എന്ന നിലപാടിൽ കാവ്യ ഉറച്ചു നീന്നു ഇതോടെ ക്രൈംബ്രാഞ്ച് ഇന്ന് ചോദ്യം ചെയ്യാമെന്ന നിലപാട് മാറ്റുകയായിരുന്നു ചോദ്യം ചെയ്യൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അന്വേഷണ സംഘം കാവിയെ ആലുവയിലെ പത്മ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യാൻ ഇന്നലെ രാത്രി തീരുമാനിച്ചിരുന്നു എന്നാൽ ചോദ്യം ചെയ്യാൻ മറ്റൊരിടത്തേക്ക് മാറ്റാനാണ് ആലോചന ഇതിനുള്ള സാധ്യതയാണ് അന്വേഷണ സംഘം തേടുന്നത് ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി പരിശോധിച്ചാൽ കാവ്യെ വിളിച്ചു വരുത്തേണ്ടി വരുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് മുൻപ് കാവ്യെ ചോദ്യം ചെയ്തത് വെണ്ണലയിലെ സ്വന്തം വീട്ടിൽ വെച്ചാണ് ചോദ്യം ചെയ്യാൻ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച കാവ്യോട് ഹാജരാകാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അസൗകര്യം അറിയിക്കുകയായിരുന്നു തുടർന്ന് ചോദ്യം ചെയ്യൽ ബുധനാഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ഇന്നും ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകൾ തുടരന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ മുൻനിർത്തിയുള്ള ചോദ്യം ചെയ്യലിനാണ് ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത് ആക്രമിക്കപ്പെട്ട നടിയും കാവ്യം തമ്മിൽ വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഫോൺ ശബ്ദരേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ദിലീപിന്റെ സഹോദരി ഭർത്താവ് ബസുരാജും ശരത്തും തമ്മിലുള്ള സംഭാഷണത്തിൽ കാവിയായിരുന്നു കേസിൽ കുടുങ്ങേണ്ടതെന്ന് പരാമർശമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കേസിന്റെ ആദ്യഘട്ടതല സംഭവങ്ങളിൽ കാവിയുടെ സാന്നിധ്യം സംശയിക്കാവുന്ന തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല എന്നാൽ മൂന്നു മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന തുടരന്വേഷണത്തിൽ ലഭിച്ച ഡിജിറ്റൽ തെളിവുകൾ പ്രകാരം കേസിൽ കാവ്യയുടെ പങ്കും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് എന്നാൽ പോലീസ് വിളിക്കുന്നിടത്തൊന്നും എത്താൻ കാവ്യ തയ്യാറല്ല വേണമെങ്കിൽ വീട്ടിൽ വന്നാൽ ചോദ്യം ചെയ്യാമെന്ന നിലപാടാണ് കാവ്യെടുത്തിരിക്കുന്നത് എന്നാൽ വിട്ടുകൊടുക്കാൻ പോലീസും തയ്യാറല്ല ഏതായാലും കാവ്യയുടെ ചോദ്യം ചെയ്യാൻ എങ്ങനെയായിരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം കാവ്യയുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുകയാണ് മലയാളികൾ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക